കൂട്ടുകാരെ, ഡി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഈ ലോകത്തെ ഏറ്റവും സ്വാദുള്ള കൂട്ടാൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് പച്ചക്കടുമാങ്ങയാണെന്ന്. ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങളായിരിക്കും. ഏതായാലും എനിക്ക് ഞാൻ കൂട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് ഈ പച്ചക്കടുമാങ്ങ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യവുമുള്ളൂ. അതിനുവേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് കുറച്ച് കടുക് വേണം. ജീരകം, ഒരു നുള്ള് ജീരകവും ഒരു കാൽ സ്പൂൺ കടുകും കൂടെ വേണം. പിന്നെ പച്ചമുളക്, ഒരല്പം തൈരും കൂടി വേണം. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ പച്ചക്കടുമാങ്ങ ഉണ്ടാക്കാൻ. എന്നാ ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിന് ആവശ്യമുള്ള നാളികേരം ഒരു മിക്സിയിലേക്ക് ഇടാം. അതുകൂടാതെ ഞാനൊരു കാൽ സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂൺ കടുകൂടെ ചേർക്കട്ടെ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നാളികേരം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിനാവശ്യത്തിലുള്ള പച്ചമുളക് ചേർക്കാം. അതുകൂടാതെ നമ്മളിവിടെ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങയുണ്ട്. പച്ചമാങ്ങ തൊലിയൊന്നും കളയാതെ നുറുക്കി വെച്ചിരിക്കുകയാണ്. അതുകൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരക്കരുത്, ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക, ക്രഷ് ആവാനേ പാടുള്ളൂ. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ തൈരൂടെ ചേർക്കുക. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരട്ടെ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്, വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉലുവ ചേർക്കുകയാണ്. ഉലുവ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതിലേക്ക് 2 മുളക് കൂടി ചേർക്കുകയാണ്, കൊല്ലമുളക്. ഉലുവ നന്നായി മൂത്ത് നല്ല ചുമന്ന നിറമായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ കൂട്ടി ചേർക്കുകയാണ്. അരപ്പിനാവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ പച്ചക്കടുമാങ്ങ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ രുചികരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇത് ചോറിനോടൊപ്പം വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലെ സ്വാദുള്ള വിഭവങ്ങളുമായി കാണാം. അതുവരെ ബൈ. അപ്പോ ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ. ഈ ലോകത്ത് ഏറ്റവും സ്വാദുള്ള കറി ഏതാണെന്ന് അറിയാമോ? അത് വിശപ്പാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.